ഹലോ, വെൽക്കം ബാക്ക് ടു മമ്മാസ് ഈട്രി. ഇന്നൊരു ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന നോർമൽ ആയിട്ടുള്ള മസാലയല്ല, അതിൽ കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടിയിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റും അതുപോലെ തന്നെ നല്ല കിടിലൻ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആട്ടോ നമുക്ക് ഈ ഫിഷ് ഫ്രൈക്ക് കിട്ടും. അത് ക്രിസ്പി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് പോവാം. അപ്പോൾ ആദ്യം ഞാൻ മിക്സിൻ്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ പെരിഞ്ജീരകം ആട്ടോ ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത്. 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചെറിയ ജീരകം, ചെറിയ ജീരകം അതുപോലെ തന്നെ 1/4 ടീസ്പൂണോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് കുത്തുമോ എന്ന്, പക്ഷെ അതൊന്നുമില്ല, നല്ല ടേസ്റ്റാണ് ഫിഷ് ഫ്രൈക്ക്. നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ആദ്യം നമ്മളിതൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് വരില്ല, കാരണം നമ്മളിത് കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മളിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം ചെറുതായിട്ടൊന്ന് ക്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ആയി കിട്ടണം. നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ ഇങ്ങനെ ക്രഷ്ഡ് ആയിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ആദ്യം ഞാനിവിടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 8 അല്ലി വെളുത്തുള്ളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ഒരു ചെറിയ പീസ്, ഈ വലിപ്പത്തിലുള്ള പീസാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തുങ്ങാണ്ട് ഇതും നമ്മുടെ മിക്സിൻ്റെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ പീസായി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പേസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മളിതിലോട്ട് കറിവേപ്പില കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. കറിവേപ്പിൻ്റെ ഞാൻ 2 തണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കറിവേപ്പിൻ്റെയും കൂടി നമ്മളിതിലോട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഫിഷ് ഫ്രൈക്ക്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അരച്ചെടുക്കുമ്പോൾ തന്നെ ആ മസാലയ്ക്ക് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ 2 തണ്ട് എടുക്കുന്നുണ്ട് കറിവേപ്പിൻ്റെ എല്ലാം. അപ്പോൾ ഞാൻ 2 തണ്ടും ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ. ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ കേട്ടോ, നമ്മൾ വെളിച്ചെണ്ണയിലാണ് നമ്മളിതൊന്ന് അരച്ചെടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ എണ്ണ ഏത് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്നുകൂടി നന്നായിട്ടൊന്ന് പേസ്റ്റ് ആയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം, നല്ലവണ്ണം പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് പേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇതുപോലെ ആയി കിട്ടണം നമ്മുടെ എല്ലാ മസാല, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി, അതുപോലെ തന്നെ നമ്മുടെ ഇത് കറിവേപ്പിൻ്റെയിലൊക്കെ നന്നായിട്ട് ഇതിലോട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ മസാല. ഇനി നമ്മളിതിലോട്ട് ഇനിയും കുറച്ചും കൂടി നമ്മൾ സാധാ നോർമലായിട്ടുള്ള മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളൊരു ബൗളിലോട്ട് മാറ്റിയാണ്. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് നമ്മുടെ മസാല കൂട്ടുന്ന ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ പേസ്റ്റില്ലേ, നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ ജീരകവും ഉണ്ട്, ചെറിയ ജീരകവും ഉണ്ട്, വലിയ ജീരകവും എടുത്തിട്ടുണ്ട്. കറിവേപ്പിൻ്റെ ഇല, വെളിച്ചെണ്ണ ഒക്കെ കൂടിയിട്ടുള്ള പേസ്റ്റാണ്. നമ്മളിതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ സാധാ മുളക് പൊടി 1 ടീസ്പൂണോളം, അതിൻ്റെ കൂടെ തന്നെ കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് രണ്ടും കാശ്മീരി ആണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, എരിവില്ലതാണെങ്കിൽ രണ്ടും ഒരുമിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക്, 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ്, നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല മസാലയിൽ, അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് മീനിന് ആവശ്യത്തിനനുസരിച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഒന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട് അരിപ്പൊടി ആട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. 2 ടേബിൾ സ്പൂണോളം അല്ലെങ്കിൽ ടീസ്പൂൺ മതി അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ എടുക്കണം. പിന്നെ നമ്മളിതൊന്ന് മസാല ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിലോട്ട് വെളിച്ചെണ്ണയിലാട്ടോ അത് കുഴച്ചെടുക്കേണ്ടത്. അപ്പം ഞാനൊരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഒരു നാരങ്ങേൻ്റെ പകുതി മാത്രം എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നാരങ്ങ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കൂടുതലായിട്ട് എടുക്കരുത് കേട്ടോ, വിനാഗിരിയൊക്കെ കൂടുതലായി കഴിഞ്ഞാൽ ഭയങ്കര പുളിയായിരിക്കും. അപ്പം ഞാനിവിടെ അയല ഇട്ട് എടുത്തിട്ടുള്ളത്, അയല ഒരു 5 അയല എടുത്തിട്ടുണ്ട്. ഏകദേശം 1/2 കിലോ അയല ഉണ്ടാവും, 1/2 കിലോ അയല ഉണ്ടാവും. അപ്പം ഞാനിതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മസാല ഒന്ന് തേക്കണം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഈ ഫിഷ് ഒന്ന് വരഞ്ഞെടുക്കണം, നന്നായിട്ട് ഡീപ്പായിട്ട് വരഞ്ഞെടുക്കണം. അപ്പം ഞാനിത് ഡീപ്പായിട്ടൊന്ന് വരഞ്ഞെടുക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ മസാല ഏത് ഫിഷിൻ്റെ കൂടി നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ അയില മാത്രം എടുത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫിഷിനും കൂടെ നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്. നമ്മൾ ചെറിയ ജീരകമൊന്നും ചേർത്ത് നമ്മളിതുവരെ ഫിഷ് ഫ്രൈ ഒന്നും തയ്യാറാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്.
അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാതും വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല ഈ ഫിഷിൻ്റെ മുകളിലോട്ടൊന്ന് തേച്ച് കൊടുക്കുക. നന്നായിട്ട് നമ്മുടെ വരഞ്ഞെടുത്ത ഭാഗത്തൊക്കെ നല്ലവണ്ണം ഫില്ലാക്കി എടുക്കുന്നവരെ നമ്മളിതൊന്ന് മസാല തേച്ച് കൊടുക്കാം. പിന്നെ അരിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. മുകൾ ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ കിട്ടുന്ന പോലെ റെസ്റ്റോറൻറ്റിലൊക്കെ നമുക്ക് കിട്ടുന്ന ഫിഷ് ഫ്രൈൻ്റെ മുകൾ നല്ല ക്രിസ്പി ആയിരിക്കും. അതുപോലെ ഒന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തും എല്ലാ ഫിഷിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം നമ്മുടെ മസാല. അപ്പോൾ ഇതുപോലെ എല്ലാതും ഇതുപോലെ ഞാൻ തേച്ച് പിടിപ്പിക്കട്ടെ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യാത്ത ഫിഷാണ് നമുക്ക് നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ചെയ്തെടുക്കണേ ഫുള്ളായിട്ട്, അതായത് രണ്ട് പീസാക്കാതെ ഇതുപോലെ ചെയ്തിട്ട് മസാല തേച്ച് കൊടുത്താൽ മതി. നമ്മൾ കുറച്ച് കറിവേപ്പിൻ്റെയും കൂടി ഞാൻ അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്തു കണ്ടോ. രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ ഇതിൻ്റെ മുകളിൽ ആക്കി കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പിൻ്റെ പിന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനൊരു രണ്ട് തണ്ട് കറിവേപ്പിൻ്റെയും വെച്ചിട്ട് ഒന്നും കൂടി മസാല ഒന്നും കൂടി തേച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തേച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരമണിക്കൂറെങ്കിലും ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും നമ്മളതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ സമയത്ത് മസാല ഒക്കെ നന്നായിട്ട് ഫിഷിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ അതൊന്ന് ഫ്രൈ ചെയ്യട്ടെ. അപ്പോൾ ഞാൻ പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂണോളം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓയിലൊക്കെ നിങ്ങൾക്ക് ഏത് ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണയിലാണെങ്കിൽ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എത്രയോ ഓയിൽ ഫ്രൈ ചെയ്യേണ്ട അതിനനുസരിച്ച് ചേർത്ത് ഞാൻ 3 ടേബിൾ സ്പൂണോളം ഓയിൽ എടുത്തിട്ടുണ്ട്. നമ്മളിതിലോട്ട് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുകൊന്നും ഇട്ട് നമ്മൾ ഇതുവരെ ഫ്രൈ ചെയ്തിട്ടുണ്ടാവില്ല. കടുക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ ഫിഷ് ഒന്നും ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കടുക് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു ടിപ്പാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അധികം ഒട്ടിപ്പിടിക്കില്ല. അല്ലെങ്കിൽ പാനിലൊക്കെ ചിലപ്പോൾ ചില സമയത്ത് ഇത് ഒട്ടിപ്പിടിക്കില്ല ഫിഷിൻ്റെ ഫിഷൊക്കെ. അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് നല്ല നീറ്റ് ആയിട്ട് തന്നെ കിട്ടും. ഓരോന്ന് ഓരോന്നായിട്ട് ഇന്ന് നമ്മൾ ഇതിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഈ 5 ഫിഷ് ഒരുമിച്ച് തന്നെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബാക്കിയുള്ള മസാല ഒന്ന് ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തേച്ച് കൊടുത്തിട്ട് നമ്മളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. മീഡിയം ഫ്ലെയിമിലാക്കി വെച്ച് കൊടുത്താൽ മതി, പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഇപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾ മറ്റേ ഭാഗം ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 ഭാഗവും ഇതുപോലെ ആക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മളെല്ലാവരും ഫിഷ് ഫ്രൈ തയ്യാറാക്കി എടുക്കുന്നവരാണ്. പക്ഷേ ഇത് ചെറിയൊരു മാറ്റമൊക്കെ വരുത്തിയിട്ടുള്ള ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റും നല്ല ടേസ്റ്റാണ്. നമ്മൾ അരമണിക്കൂറെങ്കിലും ചുരുങ്ങിയത് വെച്ചാൽ മാത്രമുള്ളൂ നമ്മുടെ മസാല ഒക്കെ അകത്ത് നന്നായിട്ട്, നമ്മുടെ മസാല ഒക്കെ നന്നായിട്ട് ഇതിൽ ഫിഷിൽ പിടിക്കുക. അപ്പോൾ അകത്തൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കും. ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ ഞാൻ ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.